ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷിയ പ്രഭു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചെടിയെ നല്ല രീതിയിൽ പരിപാലിച്ച് അതിന് വേണ്ട രീതിയിൽ വളവും അതുപോലെ തന്നെ വെള്ളവും നൽകി പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് അത് നല്ലൊരു വളർന്നു വന്ന് പൂക്കുകയും കായ്ക്കുകയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ബന്ധങ്ങളുടെ കാര്യത്തിലും. ബന്ധങ്ങളെ എപ്പോഴും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തില്ല എങ്കിൽ വഷളാവുകയും ആ ബന്ധം അത് അപ്പാട ഉലച്ച് കളയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏത് ബന്ധം നല്ല രീതിയിൽ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം, എന്നാൽ മാത്രമാണ് ശക്തമായി തീരുള്ളൂ. ആ ശക്തമായി തീർന്നാൽ മാത്രമാണ് ഒരു നല്ല കുടുംബം ഉണ്ടാവുകയുള്ളൂ, അതുപോലെ തന്നെ അത് വർഷങ്ങളോളം നീണ്ട് നിൽക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ അത് അങ്ങനെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എല്ലാവരും തന്നെ മറന്നു പോവുകയും എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമുക്കറിയാം, രണ്ട് പേരും ഒരുമിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ചിന്തകൾ അതുപോലെ തന്നെ പെരുമാറ്റം എല്ലാം വ്യത്യസ്തമായിട്ടായിരിക്കും. അപ്പോൾ ഈ ചിന്തകളുടെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളുടെ അല്ലെങ്കിൽ അവരുടെ സ്വഭാവ രീതികൾ കൊണ്ടോ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് ബന്ധങ്ങൾ വഷളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ബന്ധങ്ങൾ ഇതിപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധം, അതായത് ഇപ്പോൾ സ്നേഹിക്കുന്നവരുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ദമ്പതികളുടെ ആയിക്കോട്ടെ, ഒരിക്കലും അവർ വിചാരിക്കുന്നില്ല അവരുടെ ബന്ധം തകർന്നു പോകണമെന്ന് അല്ലെങ്കിൽ നിലനിൽക്കാതിരിക്കണമെന്ന് ആരും ആഗ്രഹിക്കും. അവർ മാക്സിമം അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നവരായിരിക്കും എല്ലാവരും തന്നെ. അപ്പോൾ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലെ പങ്കാളിയുമായിട്ടുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. ഏതൊരു ബന്ധത്തിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വിശ്വാസമാണ്. വിശ്വാസവും സത്യസന്ധത, ഏതൊരു ബന്ധത്തിലും വിശ്വാസവും സത്യസന്ധത നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും ഏതൊരു ബന്ധത്തിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇതിലേതെങ്കിലും തരത്തിലുള്ള ഈ രണ്ട് കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കോട്ട സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബന്ധത്തിൽ അടിത്തറ തന്നെ ഇല്ലാതാക്കി കളയുന്നതാണ്. അതിനാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പങ്കാളിയിലുള്ള വിശ്വാസം നിലനിർത്താനും പങ്കാളിയെ സത്യസന്ധത പുലർത്തുവാനും ഏറെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് പരസ്പരം വിശ്വാസം പുലർത്തുകയും പരസ്പരം സത്യസന്ധത പാലിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ആദ്യത്തെയും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായിട്ടുള്ള കാര്യം. അടുത്തതായിട്ട് പറയുന്ന സുരക്ഷിതത്വമാണ്. ഒരു ബന്ധം ആരംഭിക്കുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ പങ്കാളികൾ തമ്മിലുള്ള പരസ്പര ധാരണ അത്ര നന്നായിരിക്കില്ല. അപ്പോൾ ഇക്കാലത്തെന്ന് വെച്ച് നമുക്ക് അറിയാം, ആരെയും നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളികൾക്ക് എപ്പോഴും സുരക്ഷിതത്വം നൽകാൻ കഴിയുന്ന ഒരാളാണ് അല്ലെങ്കിൽ നൽകുന്നു എന്ന് തോന്നലുണ്ടാക്കിയാൽ പോരാ, അത് സുരക്ഷിതത്വം ഉറപ്പ് നൽകേണ്ടതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അത് വളരെ പ്രധാനമാണ്. പെൺകുട്ടികൾ അവരുടെ പങ്കാളിയുമായി സുരക്ഷിതരായെന്ന് തോന്നുമ്പോൾ മാത്രമാണ് ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. പരസ്പരം ബഹുമാനം നൽകുക എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏത് ബന്ധമാണെങ്കിലും അതിൽ ബഹുമാനം ഉണ്ടായിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ബഹുമാനമില്ലാത്ത ഒരു ബന്ധവും നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല അത് അധികം നാൾ. കാരണം എല്ലാവർക്കും ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് അവരവരുടെ ആത്മാഭിമാനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിയെ ബഹുമാനിക്കുക, അവരുടെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക. ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയില്ല, കൊടുത്താൽ മാത്രമാണ് അത് തിരിച്ചു കിട്ടുള്ളൂ. ബഹുമാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം ബഹുമാനം നൽകുക. അതുപോലെ തന്നെ അടുത്ത് പറയുന്ന ആശയവിനിമയം. ഒരു ബന്ധം സുദൃഢമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പങ്കാളികൾ പരസ്പരം ആശയവിനിമയം നടത്തേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്ത് തിരക്കിലാണെങ്കിൽ പോലും നിങ്ങൾ പങ്കാളിയോട് സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുക. നിങ്ങൾക്ക് തമ്മിൽ കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ ഫോണിൽ കൂടി സംസാരിക്കുക. അത് ഏത് ബന്ധമായാലും ആശയവിനിമയം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം കുറയ്ക്കുവാനും അത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമുക്ക് പരസ്പരം എന്ത്
കാര്യമാണെങ്കിലും നിങ്ങൾക്കറിയാം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തിടത്ത് ശരിക്കും ഒരു അകൽച്ച ഉണ്ടാവും. അതിപ്പോൾ ഏത് തരത്തിലുള്ള ബന്ധങ്ങളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും കൂടുതലൊരു ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിൽ കൂടി അതിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയം നടത്തുക എന്നുള്ളത് വളരെയേറെ ഇമ്പോർട്ടൻ്റ് പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നതാണ് വിട്ടുവീഴ്ച ചെയ്യുക. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുമെന്ന് വെച്ചാൽ അവരുടെ തെറ്റുകൾ ക്ഷമിച്ച് അവരെ അംഗീകരിക്കുക. പക്ഷേ തെറ്റുകൾ ക്ഷമിക്കുക എന്നുള്ളതുകൊണ്ട് അവരെ തെറ്റ് തിരുത്താനായിട്ട് ഒരവസരം നൽകുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക തെറ്റാണെങ്കിൽ. അല്ലാതെ ചെറിയ കാര്യങ്ങൾ വരെ ഊതി വീർപ്പിച്ച് വലുതാക്കി ക്ഷമിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരിക്കലും ആ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് രണ്ട് പേരുടെ ഭാഗത്തുനിന്നും നല്ല വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടായിരിക്കേണ്ടതാണ്. അതായത് അവഗണിക്കേണ്ടത്, ചെറിയ ചെറിയ വിട്ടുകളയേണ്ടതായ ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോവുക. പരസ്പരം പിന്തുണയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഒരുപാടാണ്. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ മാത്രമല്ല അവരുടെ ആവശ്യമുള്ള സമയങ്ങളിൽ പങ്കാളിക്ക് പിന്തുണ നൽകുക. ഇത് നിങ്ങളുടെ പരസ്പര ധാരണയെ അതുപോലെ തന്നെ ബന്ധത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും പ്രതികൂല സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പങ്കാളിയെ നല്ല രീതിയിൽ പിന്തുണ നൽകുക. അത് നിങ്ങളുടെ ബന്ധത്തെ നല്ല രീതിയിൽ ശക്തമാക്കാനേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സ്വാതന്ത്ര്യം നൽകുക. ഒരാളെ സ്നേഹിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മേലെ അധികാരം പ്രകടിപ്പിക്കാൻ നല്ലതാണ്. എന്നാൽ അവരിൽ ഓവറായിട്ടുള്ള അത് അമിത സ്വാതന്ത്ര്യം എടുക്കുന്നത് ഒരു ബന്ധം വഷളാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് ബന്ധങ്ങളിലും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം. പരസ്പരം രണ്ട് പേർക്കും അവരവർ രണ്ട് പേഴ്സണാലിറ്റീസാണ്. അപ്പോൾ അവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടേതായ സ്വാതന്ത്ര്യം എടുക്കാനുള്ള അവകാശം നൽകുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഒന്നും അടിച്ചേൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക. അതായത് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും സ്വാതന്ത്ര്യങ്ങളും നൽകുക. അപ്പോഴും ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും അത് വർഷങ്ങളോളം നിലനിൽക്കാനും കഴിയുകയും ചെയ്യും. ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മൾ ബോധപൂർവം മറക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലുത് എന്തെന്ന് വിശ്വാസമാണ്. വിശ്വാസവും അതുപോലെ തന്നെ പരസ്പര ധാരണയുമാണ് ഒരു ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ടത്. അപ്പോൾ അതുപോലെ ഈ ബന്ധത്തിൽ പരസ്പരം വിശ്വാസം നൽകുക, അവർക്ക് സ്വാതന്ത്ര്യം നൽകുക, അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, പരസ്പര വിശ്വാസം, ഇതെല്ലാം കൊണ്ട് തന്നെ ഒരു ബന്ധത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. നമ്മുടെ ആരുടെയും പരസ്പരം അടിമയായിട്ട് കരുതരുത്. പക്ഷേ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഓരോരുത്തരും അവരവരുടേതായ പേഴ്സണാലിറ്റീസ് ഉള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരസ്പരം അടിച്ചമർത്തലുകളില്ലാതെ നല്ല രീതിയിൽ ഓരോ അവരവരുടേതായ പരിഗണനകൾ നൽകിക്കൊണ്ട് തന്നെ ബന്ധങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വർഷങ്ങളോളം ശക്തമായ രീതിയിൽ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്നും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു കിട്ടിണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻ്റൊക്കെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.